അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹു നമ്മളെ സദസ് അവൽ മുതൽ ആഖിർ വരെ അള്ളാഹു വിജയിപ്പിച്ച് തരുമാറാകട്ടെ. എല്ലാം ഹബീബായ നബിൻ്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളെല്ലാവരെയും ഹബീബായ നബിൻ്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം അല്ലാ, നബിൻ്റെ ആശിഖീങ്ങളിൽ പെടുത്തണം അല്ലാ. ഹബീബായ നബിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും എല്ലാ നിരക്കും നീ രക്ഷപ്പെടുത്തി തരണം റഹ്മാനെ, ബർക്കത്താക്കി തരണം റഹ്മാനെ. നമ്മളിവിടെ നബിൻ്റെ ബർക്കത്തിന് വേണ്ടി നമ്മൾ മൗലിദാണ് തുടങ്ങുന്നത്. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് അവർകൾ നമ്മളെ പരിപാടി ഉദ്ഘാടനം ചെയ്യും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه الفائزين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. فروضاتك الحسنى منايا وبغيتي، ففيها شفاء قلبي وروحي وراحتي. وإن بعدت عني وسطو مزار مزارها فتمثالها عندي بأحسن صورتي. فها أنا يا خير النبيين كلهم وقبيلها شوقا لطفاي زلتي. وعلى محمد سيدنا محمد يتوم بهمانو مادروم الله سيد ورغلاء استاپنتند اللهم اللهم آيا اند سنائدر آيا استاد ورغل اذا بولتن رقفق سيد استاد مطر الله استاد انمار مجلس الورمي چود عمر آقل نهدا آقل آدر والله متعلمين നമ്മളുടെ ഈ ഒരുമിച്ച് കൂട്ട ഈ മജ്ലിസ് ഇതിൻ്റെ അവ്വല് മുതൽ ആഖർ വരെ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂട്ടി എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മളുടെ എല്ലാ ഓരോരുത്തരുടെയും ലാഹിരിയും ബാത്തിനിയായ എല്ലാ രോഗങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മൾക്കും നമ്മളെ സ്ഥാപനങ്ങൾക്കും നമ്മളുമായി ബന്ധപ്പെട്ട് കുറും വരുന്ന എല്ലാ തരത്തിലുള്ള ആഫത്ത് ബലാഹ് മുസീബത്തുകളെ തൊട്ട് അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഇത് ഒരു പ്രസംഗം ഉപദേശം പറയേണ്ട സമയമല്ല. ഇന്ന് നമ്മൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് മൗലിദ് കൊണ്ട് തുടങ്ങി, പിന്നെ നമ്മൾക്ക് നല്ല സാരവത്തായ വായലുപദേശം പറയാൻ വേണ്ടി നമ്മുടെ സ്നേഹിതരായ ബാക്കിമാർ ഉസ്താദ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ ഒടുവിൽ ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഭായാർത്ഥങ്ങൾ അവരുടെ ദുവ അവർക്കുള്ള നസീഹത്ത് വസീയത്തുകളൊക്കെയും ഉണ്ടാകും. എല്ലാവും അല്ലാഹു അവൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നാളെയും വലിയ ആയിരക്കണക്കിൽ ആൾക്ക് ഒരുമിച്ച് കൂടുന്ന വലിയ മജ്ലിസ്, വലിയ സദസ് ഇവിടെ നടക്കും. അല്ലാഹു അവൻ്റെ പൊരുത്തച്ചലാക്കി തരട്ടെ. ഞാനിപ്പോൾ നാളെ വരേണ്ടതാണ് ഉസ്താദ്, എന്നെ നാളെയാണ് ക്ഷണിച്ചത്. പക്ഷേ ഞങ്ങളിവിടെ നാളെ മുമ്പ് അറിയില്ല, ഇവിടെ ഇന്ന് ശനിയാഴ്ച ഇവിടെ പരിപാടിയുണ്ടെന്ന് ഞാൻ മുമ്പ് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ശനിയാഴ്ച നമ്മളവിടെ മീലാദുൻ നബി നാളെ 9 മണിക്കാണ് അത് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്തതുകൊണ്ട് അതൊന്നും അതിനെ ജബറാക്കാൻ വേണ്ടിയിട്ട്, പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്നൊന്ന് വന്നിട്ട് ഒരു ഇവിടുത്തെ ദുവായിലൊന്ന് കൂടിയിട്ട് വറക്കത്ത് സ്ഥിച്ചിട്ട് പോവാ എന്ന് വന്നിട്ട് വന്നതാണ്. അങ്ങനെ കുറേ നേരം ഇരിക്കാനോ കുറേ നേരം സംസാരിക്കാനോ ഒന്നും അത്ര വേണ്ടത് അത്ര ആരോഗ്യമില്ല. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഒരേ ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് ഇതെല്ലാം നമ്മൾക്ക്
ഈ പരിപാടികളൊക്കെയും ഇത് നമുക്ക് ഇന്നൊക്കെ മാത്രമുള്ളതല്ല, എല്ലാവും ഇത് നാളത്തേക്കുള്ള ദുഹ്റ് ഒരുക്ക സാധനമാണ്. കാരണം നമ്മളുടെ എല്ലാത്തിൻ്റെയും വസീലത്തുൽ ഉലമയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹും തങ്ങൾക്കുള്ളതായിരിക്കുന്ന ഗുണകീർത്തനങ്ങളൊക്കെയും പറഞ്ഞ് നമ്മളൊക്കെയും ആശ്വസിക്കുക, സന്തോഷിക്കുക, നമ്മളെ ഈമാനിലേക്ക് ശക്തി കൂട്ടുക എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമൊക്കെ. ഇതല്ലാണ്ട് ഇതിലൊരു ദുന്യാവ് സമ്പാദിക്കുന്ന ഒരു യോജന ഇതിലില്ല. വളരെ ഗൗരവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് ആരെക്കൊണ്ടും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല എന്നുള്ളത് അത് എല്ലാ വിവരമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അത് ഏറ്റവും ചുരുങ്ങിയ മട്ടത്തിലുണ്ട്. ചുരുങ്ങിയ മദ്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ വലിയ വലുതായിരിക്കുന്ന നീണ്ട മദ്ഹുകളാണ്. പിന്നെ അതിൻ്റെ മദ്ഹിൻ്റെ പൂർത്തീകരണം അത് ഈ ലോകത്തിലേക്ക് ആർക്കും അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല, അത് സാധിക്കുമില്ല, സാധിക്കാത്ത ഒരു കാര്യമാണെന്ന് പടച്ചവൻ തന്നെ നമ്മൾക്ക് അതിനെ ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബഹുമാനമുള്ള മുഅ്മിനുകളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അത് എല്ലാവും ബഹുമാനമുള്ളതാണ്, ഒന്നിനും ബഹുമാനം കുറവില്ല. അതിലേക്കൊരു ഉദാഹരണത്തിന് വേണ്ടി സംസാരം നീട്ടുന്നില്ല, ഉദാഹരണത്തിന് വേണ്ടി നമ്മൾക്ക് മനസ്സിലാക്കാൻ ഈ അൽമദീന ഈ സ്ഥാപനം തന്നെ അത് മതിയാവും, അതൊരു ഉദാഹരണമാണ്. അൽമദീന എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടിൻ്റെ പേരാണത്. അത് അതിൻ്റെ ബർക്കത്താണ് ഇവിടെ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. ഏകദേശം ഇത് തുടങ്ങിയിട്ട് തന്നെ നമുക്കെല്ലാം അറിയുന്നതാണല്ലോ എല്ലാവർക്കും, 10-25 വർഷത്തോളം അതിനടുത്തുകൊണ്ട് വരുന്നുണ്ട്. 25 പൂർത്തിയായിട്ടില്ലെങ്കിലും അടുത്ത് പൂർത്തിയായിക്കൊണ്ട് വരുന്നുണ്ട്. ഈ 25 വർഷത്തിൻ്റെ ഇടയിൽ ഒരു 50 വർഷത്തിൻ്റെ ഇടയിലാകുന്ന പരിപാടികളൊക്കെ ഇവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. കണക്ക് ഉസ്താദിൻ്റെ ഒക്കെ എല്ലാം ഉണ്ടാവും, നമുക്കത് കണക്ക് നമുക്കറിയില്ല. എങ്കിലും ഇവിടുത്തെ ബിൽഡിങ്ങുകളും ഈ സ്ഥാപനക്കുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളും ഇതെല്ലാം ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നിടത്ത് ഒരു 10-50 കോടിയേക്കാളും ജാസ്തി ഇവിടെ ഉണ്ടാവുന്നതാണ്. ഇതൊരു മനുഷ്യൻ്റെ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു സംഗതിയല്ല, ഇത് നമുക്ക് ചിന്തിച്ചാൽ ഒരു എത്തുന്നൊരു സംഗതിയല്ല. ഇത് അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ ബാഹിറായ കുദറത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് കൊണ്ടാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാടാകുന്ന മദീനയിലേക്ക് ബഹുമാനപ്പെട്ട അയ്മത്തുകൾ ഇമാമികൾ വിവരിച്ചതനുസരിച്ച് 90 ചില്ലാനം പേരുകൾ വിവരിച്ചിട്ടുണ്ട്. അത് മസൂറായതും അല്ലാത്ത പേരുകളും നമുക്ക് അറിഞ്ഞതും അറിയാത്തതും 90 ചില്ലാനം പേരുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പേരാണ് അൽ മദീന എന്നുള്ളത്, അലിഫ്ലാമ കൊണ്ട് പറയേണ്ടതാണ്. അങ്ങനെയുള്ളതായിരിക്കുന്ന മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിലേക്ക് ബന്ധത്തിൻ്റെ ശേഷമാണ് അൽമദീന എന്ന ആ നാട്ടിലേക്ക് പേര് വന്നത്. പഴയ കാലത്ത് ജാഹിരിയായ കാലത്തെല്ലാം യസ്രിബ് എന്നുള്ളതായിരിക്കുന്ന പേരാണ് ഇതിലേക്കുണ്ടായത്. ഈ യസ്രിബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് ഫസാദ് അല്ലെങ്കിൽ പിന്നെ മുസീബത്ത്, ഹലാക്ക് എന്നൊക്കെയും മായനയുണ്ട്. അത് വെക്കാനുള്ള കാരണമുണ്ടായിരിക്കും, അത് അന്ന് അത് വെക്കാൻ കാരണം തന്നെ ആ നാട്ടിലേക്ക് ആരും താമസിക്കാൻ വലിയ അവിടുത്തെ ഹവ, ആ നാട്ടുകാർക്ക് ഒട്ടാകെ കഷ്ടിച്ച് ജീവിച്ചെങ്കിലും പുതിയ ഒരാൾ ആ നാട്ടിലേക്ക് പോയിട്ട് എത്തിയെങ്കിൽ അയാൾക്ക് പനി തുടങ്ങും. മാറാത്തതായിരിക്കുന്ന പനി, തീരാത്തതായ പനി അവിടെ വരും. അങ്ങനെ നോക്കുമ്പോൾ അതൊക്കെ പേരെന്നെ യസിരിബ എന്ന് വെച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തേക്ക് വന്നതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇത് മദീനയാണ്, ഇത് തൊയ്ബയാണ് എന്നല്ലാതെ ഇത് യസ്രിബയല്ല. ഇനി മുതൽക്ക് ഇത് ഈ നാട്ടിലേക്ക് ഇനി യസ്രിബ് എന്നുള്ള പേര് നിങ്ങൾ പറയരുത് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അവിടെ വന്നുകൊണ്ടുള്ള ജനങ്ങൾക്ക് വരുന്നതായിരിക്കുന്ന ബുദ്ധിമുട്ട്, ആ പനി, ആ ഇടങ്ങിയറ്, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദുആ കൊണ്ട് അവിടെ നിന്ന് നക്കൽ ചെയ്യപ്പെട്ടു. ഹദീസിൽ കാണാം, അല്ലാഹു മങ്കുൽ ഹുമ്മാഹ ഇലാ ജുഹ്ഫ, അല്ലാ നീ ഇവിടുത്തെ പനി ഇതിനെ
നീ ഇവിടുന്ന് നീക്കം ചെയ്തോ. അത് ജൊഹ്ഫ, അവിടെ കുഫാരിങ്ങൾ പാർക്കുന്ന രാജ്യമാണ്, തികച്ചും അവിടെ കുഫാരിങ്ങളുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ജൊഹ്ഫ എന്ന് പറയുന്നത് ഹജ്ജിന് ഏറാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ എല്ലാം പോകുന്ന മദീൻ, പിന്നെ മദീൻ ജിദ്ദയിൽ നിന്ന് മദീനത്തേക്ക് പോകുമ്പോൾക്ക് ജൊഹ്ഫ എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം. ഈ ജൊഹ്ഫ നാട്ടിലേക്ക് നക്കൽ ചെയ്തോ എന്ന് അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ദ്വായിരുന്നപ്പോൾ അതിൻ്റെ ദ്വാഫലമായി അത് മുലക്ക് ആ പനി ആ നാട്ടിലുണ്ടായിട്ടില്ല. ആ ദ്വാ കൂടെ തന്നെ നക്കൽ ചെയ്യപ്പെട്ടു പോയി. അതിൻ്റെ ശേഷം ഇപ്പം മദീനത്ത് പോയവർക്കെല്ലാം പനി വരും. ആ ജാതി അന്നത്തതായിരിക്കുന്ന അങ്ങനത്തെ മുസീബത്തിൻ്റെ പനിയല്ല അത്, സാധാരണ അത് റഹ്മത്തിൻ്റെ പനിയാണ്. അത് കുളം കിട്ടുന്ന കൂലി ഭരിപ്പിക്കുന്ന ഒരു പനിയാണ് അത് ഇപ്പോൾ ഉണ്ടാകുന്ന പനി എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ വ്യാഖ്യാനിക്കുന്ന ഒരു എൻ്റെ ഉദ്ദേശമില്ല. പിന്നെന്താ സംഗതി, അപ്പോൾ ഈ ഒരു പേരിൻ്റെ വർക്കത്ത് തന്നെ അത് പറഞ്ഞാൽ തീരാത്തതാണ്. അൽമദീന അതിൻ്റെ വർക്കത്താണ് സഹോദരന്മാരെ. പിന്നെ ഉസ്താദിൻ്റെ മഹത്വം വർക്കത്ത് അത് വേറെ ഉണ്ട്. അത് അല്ല ഇപ്പോൾ നമുക്ക് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജാഹു കൊണ്ട് ആ പേരിൻ്റെ വർക്കത്ത് നമ്മുടെ ഇവിടെ അതിൻ്റെ കാണുന്നുണ്ട്. ഇന്ന് ലോകത്തിൽ എല്ലാ സ്ഥലത്തും എല്ലാവർക്കും അറിയപ്പെട്ട, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്ഥാപനയായി മാറിയിട്ടുണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല. ഖിയാമത്തു സാഅത്ത് വരെ അതിൻ്റെ ഹക്ക് പോലെ അതിനെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അതിന് ഖിദ്മത്ത് ചെയ്യുന്നവർ, ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നവർ, നമ്മുടെ ഉസ്താദ് ശരീരത്തിന് വളരെയധികം എന്നെപ്പോലെ ആഫിയത്ത് കുറഞ്ഞവരാണ്, അവർക്കും അള്ളാഹു ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇതിൻ്റെ അകത്ത് എന്തെല്ലാം നല്ല നല്ല അള്ളാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം അതിൻ്റെ ഹക്ക് പോലെ അത് നടത്തി വരാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു ഇൻഷാ അല്ലാ. ഇനി എപ്പോഴെങ്കിലും നമുക്ക് ആയുസ് നീണ്ടു കിട്ടിയെങ്കിൽ നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എല്ലാവരും ദുആരക്കണം. ആഫിയത്ത് വളരെ കുറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ പ്രായമായി, ഇനിയിപ്പോൾ ഈ പ്രായച്ചിട്ട് ഇനി ബാല്യം വരും എന്നുള്ളത് പ്രതീക്ഷ അതില്ലല്ലോ. ഏതായാലും അങ്ങ് മരിക്കാനുള്ള അടുത്തുകൊണ്ട് അടുത്തുകൊണ്ട് പോവാണ്. അതുകൊണ്ട് തന്നെ നല്ല നിരക്ക് ഹുസ്നുൽ ഖാത്തിമത്തായി നല്ല നിരക്കുള്ള ഒരു മൗത്ത് ആയി കിട്ടാനും, നമുക്ക് ഇവിടെ ഹയാത്ത് ജനങ്ങൾക്ക് നമുക്ക് സമുദായത്തിലേക്ക് നമ്മളെക്കൊണ്ട് ഗുണമുണ്ടെങ്കിൽ അത് ഉപകാരമുണ്ടെങ്കിൽ ആ ഉപകാരത്തിന് വേണ്ടി ഇവിടെ അള്ളാഹു നമ്മുടെ ആയുസിനെ ആഫിയത്തോടുകൂടി നീട്ടിത്തരാനും നിങ്ങളെല്ലാം ദ്വാരക്കണമെന്നും നിങ്ങളോട് വസീത്ത് ചെയ്തുകൊണ്ട് എൻ്റെ സംസാരം നിർത്തുന്നു. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക يا ارحم الراحمين തുടങ്ങട്ടെ. നമ്മൾ ഇപ്പോൾ ആദ്യം തുടങ്ങുന്നത്